हेलो गाइस ഞാൻ കാർത്തിക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കഥയെക്കുറിച്ച് പറയാനാണ് ഈ കഥ എനിക്ക് ടീച്ചറാണ് സ്കൂളിൽ നിന്ന് ഈ കഥ ടീച്ചർ എനിക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞെന്നാണ് അതായത് ഗൂഗിൾ മീറ്റിൽ കൊറോണ ആയതുകൊണ്ട് നമുക്കൊക്കെ ഗൂഗിൾ മീറ്റും സൂം ആപ്പൊക്കെ അല്ലേ എനിക്ക് ഗൂഗിൾ മീറ്റ് ആണ് അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്ന ഒരു കഥയാണ് മലയാളം മിസ്സാണ് പറഞ്ഞു തന്ന ഈ കഥ ആ മിസ്സിൻ്റെ പേര് സന്ധ്യ മിസ് എന്നാണ് അപ്പോൾ നമുക്ക് ഈ കഥയിലേക്ക് ഇറങ്ങാലോ ഈ കഥയുടെ പേരാണ് കാശി യാത്ര എൻ്റെ കൈ കണ്ട കുറേ എഴുതിയിട്ടൊക്കെ ഇങ്കാണ് നമ്മൾ ഇങ്ക് തന്നെ വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത് അപ്പം അതൊക്കെ പോട്ടെ നമുക്ക് കഥയിലേക്ക് കിടക്കാം പിന്നെ ഒരു കാര്യം കഥയിൽ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ അത് രണ്ടാമത്തെ വീഡിയോ കാണുന്നവരോടും എല്ലാ വീഡിയോസും കാണുന്നവരോടൊക്കെ ആണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനുള്ളൂ ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ കഥേൻ്റെ തുടക്കത്തിൽ ഇതിലുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അല്ല നമ്മുടെ കുറുക്കൻ പുലി പിന്നെ കഴുത പിന്നെ ആമ ആമ എല്ലാം തോന്നുന്നില്ല ആമയെന്ന് തോന്നുന്നു ആമ ആമയും ഇവർ കാശിയിലേക്ക് പോവാണ് അപ്പോൾ രാത്രിയാണ് രാത്രിയായി അപ്പോൾ അവരൊരു ഗുഹ ഉണ്ട് ഇവർക്ക് അറിഞ്ഞൂട അത് സിംഹത്തിൻ്റെ ഗുഹയാണോ അതാ പുലി കടുവേൻ്റെ ഗുഹയാണോ അല്ലെങ്കിൽ ചീറ്റപ്പുലീൻ്റെ ഗുഹയാണ് ഒരു ഗുഹയാണോ എന്നൊന്നും അവർക്ക് അറിഞ്ഞൂട ഒരാ ഗുഹയിൽ കയറി അപ്പോൾ അവിടുത്തെ ഒരു ഇങ്ങോട്ടൊരു പുലി വരിക അപ്പോൾ പുലിക്ക് എങ്ങനെയോ മനസ്സിലാവുകയാണ് അവൻ്റെ വീട്ടിൽ അവൻ്റെ ഗുഹയിലോട്ട് ആരോ കയറിയിട്ടുണ്ടെന്ന് അപ്പോൾ ഈ പുലി ഹേ നീ ആരാൻ ചോദിക്കുക അപ്പോൾ ഇവരെല്ലാവരും പേടിച്ചോയി ഈ പക്ഷെ കുറുക്ക് മാത്രം പേടിച്ചില്ല ഈ കഥയിലൊരു നല്ലൊരു മോറലും ഉണ്ട് ടോസ് അത് ഞാൻ പറഞ്ഞുതരാം കഥ കേട്ടെ അപ്പോൾ കുറുക്കൻ മാത്രം പേടിച്ചില്ല കുറുക്കൻ എന്താ ചെയ്തത് വെച്ചാൽ ഒച്ചയിലങ്ങ് പറയാണ് ഞാനാണ് നീ ആരാ എന്ന് ചോദിക്കുകയാണ് അപ്പം പുലി കിട്ടിപ്പോയി ശബ്ദം അമ്മാതിര അങ്ങനത്തെ ഒരു ശബ്ദത്തിലായിരുന്നു പറഞ്ഞത് അപ്പം ഈ പുലി ചോദിക്കുകയാണ് നീ ഞാനൊരു ഇടുവയാണെന്ന് കേട്ടോ അപ്പോൾ കടുവ അറിയുന്ന അല്ല നമ്മളെ കുറുക്കൻ പറയുന്ന ഞാനൊരു ഇടുവയാണെന്നാ അപ്പോൾ പുലി കെട്ടുകയാണേ ഇടുവയോ അതെന്തുന്നാ സാധനം എന്നൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ പുലി അറിയാണ് കടുവ കേട്ടോ ഗൈസ് പുലിയല്ല കടുവ നമുക്ക് പുലി എന്ന് പറയാം വേണമെങ്കിൽ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പുലിയാണോ കടുവയാണോ എന്ന് അറിഞ്ഞ് നമുക്കെന്തായാലും കഥയിലേക്ക് കിടക്കാം അതൊക്കെ പോട്ടെ അപ്പോൾ ഈ പുലി ചോദിക്കുകയാണ് നീ എന്നാൽ നിൻ്റെ രോമത്തിലുള്ള ഒരു ചെല്ല് പറിച്ചിടുന്ന് പുലി പറയാണ് അപ്പം നമ്മുടെ കുറുക്കനെന്താ ചെയ്യുന്നത് വെച്ചാൽ മുള്ളമ്പന്നി ഉണ്ടല്ലോ ഓരോപ്പോ മുള്ളമ്പന്നീൻ്റെ ഒരു മുള്ളെടുത്ത് പറിച്ചെടുത്തിട്ട് കുറുക്കൻ അല്ല പുലീൻ്റെ കടുവേൻ്റെ മുന്നോട്ട് എറിയാണ് കടുവ പേടിച്ചു വീണ്ടും പേടിച്ചു അയ്യോ എൻ്റെ മോനെ ഇത്രയും വലിയ കൂത്ത കൊമ്പുകളൊക്കെ ഒന്ന് വെച്ചിട്ട് കടുവ പേടിക്കുകയാണ് എന്നിട്ട് കടുവ പറയാണ് വീണ്ടും പറയാണ് നീ നിൻ്റെ ദേഹത്തുള്ള ഒരു ചെള്ളിനെ പുറത്തിടുന്നു ചെള്ളെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ജീവീൻ്റെയും മേലെയൊക്കെ ഉണ്ടാവും പുഴുക്കളൊക്കെ അങ്ങനത്തെ സാധനങ്ങളാണ് ചെള്ള് അപ്പം ഈ കുറുക്കൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആമനല്ലേ ആമേനെ വലിച്ചെറിയാണ് പുറത്തോട്ട് ആമയാണെങ്കിലോ ആ ഷെല്ലിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറും ആമയ്ക്ക് ഷെല്ലിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലോ അങ്ങനെ കയറിയിട്ട് അവിടെ എത്തുകയാണ് അപ്പോൾ പുലി അയ്യോ വീണ്ടും ഇങ്ങത്തൊക്കെ കയറാൻ വെച്ചിട്ട് പേടിക്കുകയാണ് വീണ്ടും എന്നിട്ട് പുലി പറയാണ് നീ ഒന്ന് ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ അപ്പോൾ നമ്മുടെ സ്വന്തം കുറുക്കൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മുള്ളമ്മന്നീൻ്റെ ഒരു മുള്ളു പറിച്ചെടുത്തിട്ട് നേരെ നമ്മുടെ കൈതക്കിട്ടൊന്ന് കൊടുക്കുന്നു കൈതക്കിട്ട് ഒറ്റ അടി മുള്ളുകൊണ്ട് അപ്പോൾ ഈ കൈത ഇങ്ങനെ വേദനിച്ചിട്ട് കൈതേൻ്റെ ശബ്ദം അമ്മാതിരി വലിയ ശബ്ദമാണല്ലോ അത് കേട്ടോടെ നമ്മുടെ സ്വന്തം കടുവയാണെങ്കിലോ പേടിച്ചോടിപ്പോയി ഗൈസ് ഇപ്പത്തിൻ്റെ മോറൽ എന്ന് പറയുന്നത് ശക്തി മാത്രം പോരാ ബുദ്ധിയും വേണം മനസ്സിലായോ ഗൈസ് ഇതിൻ്റെ മോറലാണിത് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം ശക്തി മാത്രം പോരാ ബുദ്ധിയും വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ സാധാരണ കുഞ്ഞു വീഡിയോകളെ ഉള്ളൂ ഇടൽ കുറച്ച് ദിവസമായിട്ടാണ് വലിയ വീഡിയോസ് ഇടുന്നത് നമ്മളിനി കുറേ കഥകളുടെ വീഡിയോസൊക്കെ ഇടും കേട്ടോ ഗൈസ് കാരണം നമുക്ക് വേറെ ഫുട്ബോളാണ് ഇവിടെ നിന്ന് കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഗൈസ് ക്യാമറ വെക്കാൻ പറ്റൂല നിങ്ങൾ അഥവാ ക്യാമറ വെച്ചാൽ തന്നെ നിങ്ങൾ ഞാൻ കളിക്കുന്ന കാണുമില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാനൊക്കെയാണ് ഞാൻ ശ്രമിക്കാം ഗൈസ് നിങ്ങളും നമ്മുടെ ഫുട്ബോളിൻ്റെ വീഡിയോ കൊണ്ടുവരാൻ
അത് ഇഷ്ടപ്പെടുന്ന ഒരു ഈ വീട്. ആ ഫുട്ബോൾ വരണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫുട്ബോൾ വരണമെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ വരണ്ടെങ്കിൽ ഒന്നും ചെയ്യണം, ഡിസ്ലൈക്കും ചെയ്യണ്ട, ലൈക്കും ചെയ്യണ്ട. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.